നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. കൊല്ലം ജില്ലയിലെ കടക്കൽ പഞ്ചായത്തിൽ ആൾത്തറമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കടക്കൽ ദേവീക്ഷേത്രം. കടക്കലമ്മ എന്ന പേരിലാണ് കടക്കൽ ദേവീക്ഷേത്രത്തിലെ മൂർത്തി അറിയപ്പെടുന്നത്. പരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ് കടക്കലമ്മ. ഉഗ്രഭാവത്തിലെന്നാണ് സങ്കല്പം. ദേവിയുടെ തൃപ്പാദം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടക്കൽ എന്ന പേര് കിട്ടിയതെന്ന് കരുതുന്നു. നാനാജാതി മതസ്ഥരെയും ആകർഷിക്കുന്ന പ്രശസ്തമായ കടക്കൽ തിരുവാതിര ഉത്സവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠയില്ല എന്നതാണ് ഒരു പ്രത്യേകത. അനവധി ആരാധനാലയങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളും ഉള്ള കടക്കൽ ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കടക്കൽ ദേവീക്ഷേത്രം. കൊല്ലം ജില്ലയിൽ നിലമേലിനും ചിതറയ്ക്കും ഇടയിലുള്ള കടക്കൽ എന്ന നഗരം കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കടക്കൽ വിപ്ലവം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിലാണ്. സർ സി പിക്കെതിരെ പോരാടി സ്വന്തമായി ഒരു സ്റ്റേറ്റ് തന്നെ പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തിലൂന്നിയ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്ത കടക്കൽ വിപ്ലവം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. ഈ മലയോര ഗ്രാമത്തിൻ്റെ പ്രധാന ഉപജീവനമാർഗം കൃഷിയും കാലിവളർത്തലുമാണ്. കടക്കൽ ചന്ത മലഞ്ചരക്ക് വിൽപ്പനയ്ക്ക് പ്രസിദ്ധമാണ്. പാണ്ഡിനാട്ടിൽ നിന്നും രണ്ട് സ്ത്രീകൾ അഞ്ചലിൽ വന്നെന്നും അവരെ കണ്ട് സ്ഥലത്തെ പ്രമാണിയായ കടയാറ്റുണ്ണിത്താൻ കുടിക്കാൻ ഇളനീർ നൽകുകയും വിശ്രമിക്കാൻ തണലിനായി പാലക്കൊമ്പ് വയൽവരമ്പിൽ നാട്ടിക്കൊടുക്കുകയും ചെയ്തു. രാത്രി ഉറങ്ങാൻ ഒഴിഞ്ഞുകിടന്നൊരു വീടും ഏർപ്പാടാക്കി. പിറ്റേന്ന് ഉണ്ണിത്താൻ വന്നു നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ മാത്രമേ കണ്ടുള്ളൂ. ഉണ്ണിത്താനെ അവിടെ ഒരു ദിവ്യാനുഭൂതി അനുഭവപ്പെട്ടു. ആ സ്ത്രീയും അവിടെ നിന്ന് ഉടൻ അപ്രത്യക്ഷമായി. ഉണ്ണിത്താന്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷയായ സ്ത്രീ പാണ്ടിയിൽ നിന്നും ചരക്കുമായി വന്ന ആളുടെ കൂടെ കടക്കൽ എത്തുകയും അവിടെ സ്വയംഭൂവാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കടയാറ്റിൽ അപ്രത്യക്ഷയായ സ്ത്രീ കടയാറ്റ് ഭഗവതി എന്ന പേരിൽ അറിയപ്പെട്ടു. കടക്കൽ ഭഗവതിയും കടയാറ്റ് ഭഗവതിയും സഹോദരിമാരായിരുന്നു എന്ന് കരുതുന്നു. സ്വയംഭൂവായ കടക്കൽ ദേവിയുടെ ദർശനം ദേവിയുടെ കിരീടമായ തിരുമുടിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് വിശ്വാസം. കടക്കൽ ദേവീക്ഷേത്രം, ശിവക്ഷേത്രം, തളിയിൽ ക്ഷേത്രം എന്നിവ കടക്കൽ ചിറ എന്നറിയപ്പെടുന്ന ക്ഷേത്രകുളത്തിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. കടക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരികൾ ബ്രാഹ്മണരല്ല, നെട്ടൂർ കുറുപ്പന്മാരാണ് പൂജകൾ നടത്തുന്നത്. കടയാറ്റു കളരി ക്ഷേത്രത്തിലൊരു പ്രത്യേക പ്രതിഷ്ഠയില്ല, പീഠത്തെയാണ് ആരാധിച്ചു വരുന്നത്. 12 വർഷത്തിലൊരിക്കൽ കടക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിരുമുടി ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ച് കടയൂറ്റ് കളരി ക്ഷേത്ര സന്നിധിയിലെത്തുന്ന ഉത്സവമാണ് മുടിയെഴുന്നള്ളത്ത്. ജ്യേഷ്ഠത്തി കടക്കൽ ഭഗവതിയും അനുജത്തി കളരി ഭഗവതിയുമായുള്ള പുനഃസമാഗമമാണിതെന്നാണ് സങ്കല്പം. രാജഭരണകാലത്തും മുടിയെഴുന്നള്ളത്ത് നടത്തിയിട്ടുണ്ട്. അഞ്ചൽ കളരി ഭഗവതിയുടെ തിരുനാളായ മീനമാസത്തിലെ തിരുവാതിര നാളിൽ പ്രസ്തുത ഉത്സവം ആരംഭിച്ച് 7 ദിവസക്കാലം നീണ്ടു നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിഗ്രഹമില്ല എന്നതാണ്. അരി വെച്ച് നിവേദ്യമില്ല, മലർ പഴം എന്നിവയാണ് നിവേദ്യ വസ്തുക്കൾ. കുങ്കുമവും കളപ്പൊടിയും പ്രസാദമായി ലഭിക്കുന്നു. കുംഭമാസത്തിലെ തിരുവാതിര കടക്കൽ ദേവിയുടെ തിരുനാളായി ആഘോഷിക്കുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര ഉത്സവം വ്രതാനിഷ്ഠകളായ ബാലന്മാരുടെ കുത്തിയോട്ടത്തോടെ ആരംഭിക്കുന്നു. മകയിരം നാളിലെ പൊങ്കാലയ്ക്ക് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന സ്ത്രീകൾ പൊങ്കാലയിട്ട് കടക്കലമ്മയുടെ അനുഗ്രഹം നേടുന്നു. കടക്കൽ പീഠിക ക്ഷേത്രത്തിന് മുന്നിൽ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് ഭദ്രകാളി രൂപം വരയ്ക്കുന്ന കളമെഴുത്തും ഉത്സവാഘോഷത്തിൽ പെടുന്നു. ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എടുപ്പുകുതിരകൾ. ശില്പസുന്ദരമായ എടുപ്പുകുതിരകൾക്ക് കെട്ടുകാഴ്ചകളും കതിരുകാളകളും നാടൻ കലാരൂപങ്ങളും അകമ്പടി സേവിക്കുന്നു. 40 മുതൽ 80 അടി വരെ ഉയരവും 10 അടി വീതിയുമുള്ള കൂറ്റൻ കുതിരകളെ തോളിലേറ്റി അമ്പലം പ്രദക്ഷിണവും എഴുന്നള്ളത്തും നടത്തുന്നത് വ്രതാനുഷ്ഠികളായ 100 കണക്കിന് ഭക്തന്മാർ തോളിൽ ചുമന്നാണ്. കടക്കൽ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്ത് പുറപ്പെട്ട് പീഠിക ദേവീ ക്ഷേത്രത്തിലെത്തി അവിടെ നിന്നും 3-ാമത്തെ കുതിരയെ കെട്ടുന്ന കിളിമരം കാവിലെത്തി
നാളികേരം ഉടച്ചതിനു ശേഷമാണ് കുതിരയെടുപ്പ് ആരംഭിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന കെട്ടുകാഴ്ചകൾ രാത്രിയോടെ അമ്പലമുറ്റത്തെത്തുന്നു. അവസാന ദിവസം പണ്ട് നടന്നിരുന്ന മൃഗബലിക്ക് പ്രതീകമായി കുമ്പളങ്ങ വെട്ടി അർപ്പിക്കുന്ന ഗുരുതിയോടെ ഉത്സവം സമാപിക്കുന്നു.